നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഏഴാം തീയതി വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ചയാണ് ശുക്രന്റെ ദിവസമാണ് ശുക്രവാരം ശുക്രൻ അസുരഗുരുവാണ് അസുരഗുരുവാണ് ശുക്രൻ എല്ലാം വാരിക്കോരി കൊടുക്കുന്നവനാണ് ശുക്രൻ അതുകൊണ്ട് നമുക്ക് തമാശയ്ക്കെങ്കിലും പലപ്പോഴും പറയും അവനിപ്പോൾ ശുക്രദശ എന്ന് പറഞ്ഞാൽ എല്ലാ സൗഭാഗ്യവും അവനിലേക്ക് വന്നു ചേരും അവനെ ആൾക്ക് തോപ്പിക്കാൻ പറ്റത്തില്ല ആ ശുക്രൻ്റെ ബന്ധം നിൽക്കുന്ന സമയമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയം ശുക്രവാരം അതായത് വെള്ളിയാഴ്ച മാത്രമല്ല ഇന്നത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ ഏറ്റവും ടോപ്പാണ് രേവതിക്ക് മുകളിൽ നക്ഷത്രം ഇല്ല അപ്പോൾ ഒമ്പതിന് മുകളിൽ സംഖ്യയില്ല ആളിലെല്ലാം ഏറ്റവും വലിയ സംഖ്യ യാതാണ് എന്ന് ചോദിച്ചാൽ പറയും കോടി മറ്റേ കോടാന് കോടി എന്നൊക്കെ പറയും എന്നല്ല ഏറ്റവും വലിയ സംഖ്യ ഒമ്പതാണ് എന്ത് കോടി വന്നാലും ഒമ്പതിന് താഴെ വരികയുള്ളൂ അപ്പോൾ അതുപോലെ നക്ഷത്രങ്ങളുടെ ടോപ്പാണ് ശരിക്ക് രേവതി ഇപ്പോൾ രേവതി നക്ഷത്രം വെള്ളിയാഴ്ച അപ്പോൾ ഈ ചിങ്ങമാസത്തിലെ രേവതി നക്ഷത്രക്കാർ അതായത് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ വർഷമാണ് വളരെ സന്തോഷത്തെ പ്രധാനം ചെയ്തു തരും പ്രത്യേകിച്ച് ദാമ്പത്യ സൗഖ്യം ഉണ്ടാകുന്ന സമയമാണ് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം അതുപോലെ ഭാര്യയും ഭർത്താവുമായിട്ട് രണ്ട് സ്ഥലത്ത് ഒന്നിക്കാൻ പറ്റാതിരിക്കുന്നവർക്ക് അവർക്ക് ഒന്നിക്കാനുള്ള അവസരങ്ങളുണ്ടാവും അതുപോലെ മൈഗ്രേറ്റ് ചെയ്ത് മറ്റൊരു രാജ്യത്തേക്ക് ഒരുമിച്ച് പോകണം എന്നാഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സബലീകരിക്കുന്ന വർഷമാണ് അതിനൊപ്പം തന്നെ സാമ്പത്തിക പുരോഗതിയും വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗ്രഹ നിർമ്മാണത്തിനോ അല്ലെങ്കിൽ വസ്തു മേടിക്കാനോ വാഹനം വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലപ്രദമായ സമയമാണ് നിങ്ങൾക്ക് ഇതാ വന്നിരിക്കണേ അപ്പോൾ ഇന്നത്തെ ദിവസം കൊള്ളാം എന്നൊക്കെ ഞാൻ പറഞ്ഞു നല്ല ദിവസമാണ് കൊള്ളാവുന്ന ദിവസമാണ് നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങാം പക്ഷേ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ രാഹുകാല സമയത്തെ നോക്കി വേണം യാത്ര തിരിക്കാൻ രാഹു എന്ന് പറഞ്ഞ് സർപ്പമാണ് ഈ സർപ്പത്തെ ബേസ് ചെയ്തിട്ട് വേണം യാത്ര തിരിക്കാൻ രാഹു സമയം വരുന്നത് തന്നെ മണി അമ്പത്തി അഞ്ച് മിനിറ്റ് തുടങ്ങിയാണ് പന്ത്രണ്ട് മണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെ രാഹുകാല സമയം അപ്പോൾ രാഹുവിനെ വളരെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം നാഗരെ എത്രത്തോളം പ്രീതിപ്പെടുത്തി കൊണ്ടുപോകാമോ അത്രയും രാഹു നമുക്ക് ഗുണത്തെ കൊടുക്കും അല്ലെങ്കിൽ രാഹുവിൻ്റെ സമയത്ത് യാത്ര തിരിക്കുകയൊക്കെ ചെയ്താൽ കഷ്ടത ഉണ്ടാക്കും വഴി തടയും പാമ്പ് വഴി വെച്ച് വെക്കും അപ്പോൾ സ്റ്റാർട്ടിൻ ട്രബിൾ ഉണ്ടാക്കും അതുകൊണ്ടാണ് രാഹു കാലം യാത്രയ്ക്ക് മാത്രം തിരഞ്ഞെടുക്കണം നമ്മൾ രാഹു കാലമൊക്കെ പലരും നോക്കും ഒരു കാര്യം ശുഭകാര്യം ചെയ്യാൻ പോകുമ്പോൾ ശുഭകാര്യം മറ്റു കാര്യങ്ങൾക്കൊന്നും രാഹു പ്രശ്നക്കാരനല്ല യാത്രയ്ക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഗുളികനെയും യമഖണ്ഠനെയാണ് നമുക്ക് പേടിക്കേണ്ടത് ഗുളികോദയം ഗുളിക നിൽക്കുന്ന സമയത്ത് ചെയ്യുന്നതെല്ലാം നെഗറ്റീവായി ഭവിക്കും അതുപോലെ യമഖണ്ഠൻ്റെ സമയവും ഈ സമയം വരുന്ന രണ്ട് സമയങ്ങളാണ് ഒന്ന് ഗുളികകാല സമയം ഏഴ് അമ്പത്തൊന്ന് തൊട്ട് ഒമ്പത് ഇരുപത്തി മൂന്ന് വരെയും യമകണ്ഠകാല സമയം വരുന്നത് മൂന്ന് മുപ്പത്തി മൂന്ന് തൊട്ട് അഞ്ച് മൂന്ന് വരെയും ഈ മൂന്ന് മണിക്കൂർ നേരം ഒരു ശുഭകാര്യത്തിനും എടുക്കാതിരിക്കുക അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് എല്ലാ ദിവസവും അഭിജിത് ഉണ്ട് ഇന്ന് പറഞ്ഞത് പന്ത്രണ്ട് മൂന്ന് തൊട്ട് പന്ത്രണ്ട് അമ്പത്തൊന്ന് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരമാണ് ഇനി ഇടയ്ക്ക് ഒരു നാല് മിനിറ്റ് നഷ്ടപ്പെട്ടു പോകുമെങ്കിലും ഈ നാൽപ്പത്തെട്ട് മിനിറ്റിൽ നാൽപ്പത്തി നാല് മിനിറ്റും അഭിജിത്ത് മുഹൂർത്തം പൂർണ്ണമായിട്ട് ഒരാളിനുണ്ടാവും അതുപോലെ ഇന്ന് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് നമുക്ക് ഭാഗ്യദായകമായ ദിവസമാണ് എന്നാലും ഭാഗ്യാഭിവൃദ്ധി നമ്മളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അതായത് നമുക്ക് കിട്ടേണ്ടത് അതേപടി ലഭിക്കാൻ വേണ്ടി കുറവൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ റെഡ് കളറ് നമ്മളുടെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും ഷർട്ടായിട്ടോ കോട്ടായിട്ടോ ബ്ലൗസായിട്ടോ ചുരിദാറായിട്ടോ അല്ലെങ്കിൽ പൊട്ടായിട്ടോ കർച്ചീപ്പായിട്ടോ റെഡ് കളറ് തുണി നമ്മളിലേക്ക് എത്തിക്കണം കാരണം അത് നമ്മളിലേക്ക് പ്രകൃതിയിൽ നിന്ന് പ്രകൃതിയിലെല്ലാം പ്രകൃതിയില്ലാത്ത പ്രകൃതിയിലില്ലാത്ത ഒന്നുമില്ല ദുഃഖവും സുഖവും എല്ലാം തരുന്നത് പ്രകൃതി മാതാവാണ് അതിലെല്ലാം അത് നമ്മളിലേക്ക് ആഗ്രഹം ചെയ്യാൻ വേണ്ടി എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഈ വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യമുണ്ട് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും അപ്പോൾ ചുവന്ന വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം